ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ യാത്രയുടെ 16-ാം ദിവസം, മംഗളവാർത്താകാലം, 3-ാം ഞായർ. ഞാൻ തൊട്ട് മുമ്പിരുന്ന പള്ളിയിൽ ഒരു ക്രിസ്മസ് കാലത്ത് കുടുംബ കൂട്ടായ്മയിൽ ഞാൻ ചോദിച്ചു, ക്രിസ്മസ് ചിന്തകൾ പങ്കുവെക്ക്. ഓരോരുത്തരായിട്ട് അവരവരുടെ വാക്കുകളിൽ ക്രിസ്മസ് ചിന്തകൾ പങ്കുവച്ചു. ഒരു മിടുക്കി പെൺകുട്ടി അവൾ എഴുന്നേറ്റ് നിന്ന് രണ്ടു വാക്യത്തിൽ ഒരു ക്രിസ്മസ് ചിന്ത പങ്കുവച്ചത് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ്. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി. ഇപ്പോഴും അതറിയാത്ത എന്തുമാത്രം ആൾക്കാരുണ്ടച്ചാ ലോകത്തിൽ. രണ്ടു വാക്യം അവളുടെ ക്രിസ്മസ് സന്ദേശം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇത്തവണത്തെ ക്രിസ്മസ് നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കാൻ, ഇത്രയും കാലമായിട്ടും ഇതറിയാത്തവരുടെ അടുത്തേക്ക് ഈ സുവിശേഷവുമായി സദ്വാർത്തയുമായി ചെല്ലുവാൻ ഈ ക്രിസ്മസ് നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. അതിന് എന്താ വേണ്ടത്? അതിന് വേണ്ടത് ത്യജിക്കണം. ഈ വാക്കോർക്കണേ, പെട്ടെന്നൊരു ബന്ധം കണ്ടുപിടിക്കാൻ പറ്റില്ല. ലോകം മുഴുവനും സദ്വാർത്ത അറിയണമെങ്കിൽ ആരെങ്കിലുമൊക്കെ, എന്തെങ്കിലുമൊക്കെ, ആരെയെങ്കിലുമൊക്കെ ത്യജിക്കണം. എങ്കിലേ ഈ സദ്വാർത്ത ലോകം മുഴുവൻ എത്തൂ. ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ത്യജിച്ചപ്പോഴാണല്ലോ ക്രിസ്മസ് സംഭവിച്ചത്. ഇനി ആ ക്രിസ്മസിൻ്റെ വാർത്ത ലോകം മുഴുവൻ എത്തുവാൻ നമ്മളും ത്യജിക്കണം. കാനായിലെ കല്യാണ വീട്ടിൽ ഈശോ അമ്മ മറിയത്തോട് ചോദിക്കുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ. എന്താർത്ഥം? അമ്മേ, എൻ്റെ മരണത്തിൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഇന്ന് ഞാൻ ദേ ഈ അത്ഭുതം ചെയ്താൽ അതെൻ്റെ മരണത്തിൻ്റെ ആരംഭമാണ്. എന്നെ 4 പേരറിയും, അവരെന്നെ കൊല്ലാൻ പദ്ധതിയിടും, ഞാൻ കുരിശിൽ മരിക്കേണ്ടി വരും. ഇനി അമ്മ പറ, ഞാൻ ഈ അത്ഭുതം ചെയ്യണോ വേണ്ടയോ? മറിയം എന്താ പറഞ്ഞത്? അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അതായത്, കുഞ്ഞെ, നീ മരിക്കുന്നത് വഴി ഈ വീടിന് സന്തോഷമുണ്ടാകുമെങ്കിൽ, ഇവർക്ക് വീഞ്ഞ് കിട്ടുമെങ്കിൽ, നീ മരിച്ചോ എന്ന് പറഞ്ഞ് സ്വന്തം മകനെ ത്യജിക്കുകയാണ് അമ്മ. സ്വന്തം മകനെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് അമ്മ മറിയം. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരെ, ലോകത്തുള്ള പുരോഹിതരുടെയും സന്യസ്തരുടെയും ഒക്കെ അമ്മമാർക്ക് കന്യകാമറിയത്തിൻ്റെ മുഖസാദൃശ്യമുണ്ട്. എന്താ കാര്യം? 10-ാം ക്ലാസ്സും +2 പഠനവുമൊക്കെ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും ചോദിക്കുന്നത് എന്താ? ഞാൻ അച്ഛനായിക്കോട്ടെ, സെമിനാരിയിൽ ചേർന്നോട്ടെ, മഠത്തിൽ ചേർന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ മരിച്ചോട്ടെ, ഞങ്ങൾ മരിച്ചോട്ടെ എന്ന് തന്നെയാണ്. കാരണം കിട്ടാൻ പഴയതുപോലെ ആദരവൊന്നുമില്ലെന്ന് അവർക്കറിയാം. പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലും മാത്രമേ ഈ വഴിയിലുള്ളൂ എന്നറിഞ്ഞിട്ടും ആ കുഞ്ഞുങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾ സെമിനാരി പൊക്കോട്ടെ, മഠത്തിൽ പൊക്കോട്ടെ. ഏതൊക്കെയോ അപ്പനും അമ്മയും സ്വന്തം മക്കളെ ത്യജിച്ചത് കൊണ്ട്, ഏതൊക്കെയോ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളോട് പറയുകയാണ്, മക്കളെ നിങ്ങൾ പൊക്കോ, നീ പോകുന്നത് വഴി ആർക്കെങ്കിലും കുർബാന കിട്ടുമെങ്കിൽ, ആർക്കെങ്കിലും വചനം കിട്ടുമെങ്കിൽ, ആരെങ്കിലും ഈശോയെ കൂടുതലായി അറിയുമെങ്കിൽ, എൻ്റെ കുഞ്ഞു പോയി മരിച്ചോ എന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ ഏതൊക്കെയോ അപ്പനമ്മമാര് ത്യജിച്ചത് കൊണ്ടല്ലേ നമുക്കിന്ന് കുർബാനയുള്ളത്, നമുക്കിന്ന് വചനം കിട്ടുന്നത്. ത്യജിച്ചാലേ ഇനി സുവിശേഷം ലോകം മുഴുവൻ എത്തൂ എന്നോർക്കണേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ വീട്ടിൽ മക്കളോ കൂടപ്പിറപ്പുകളോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഇനിയും ദയവ് ചെയ്ത് തടസ്സം നിൽക്കരുതേ. ഇനിയും ഒരുപാടിടങ്ങളിൽ സുവിശേഷം എത്താനുണ്ട്. നമുക്കിനിയും പുരോഹിതരെയും സന്യസ്തരെയും ആവശ്യമുണ്ട്. കുറവുകളേറെയുണ്ട് ഞങ്ങൾക്ക്, കാരണം നിങ്ങളുടെ മക്കളല്ലേ ഞങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്ന് പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ സന്ദേശം എൻ്റേതല്ല, ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടേത്. എന്താ അവൾ പറഞ്ഞത്? അച്ചോ,
ഈശോ ഭൂമിയിലേക്ക് വന്നിട്ട് 2000 വർഷങ്ങളായി. എന്നിട്ടിപ്പോഴും ആ വാർത്ത അറിയാത്ത ഒരുപാട് പേർ ഭൂമിയിലുണ്ട്. ആ വാർത്ത ഇനിയും ലോകമറിയണമെങ്കിൽ ത്യജിക്കണം, വിട്ടുകൊടുക്കണം. യാത്ര തുടരാം നമുക്ക്. ആമേൻ.